മാത്രമല്ല സമൂഹത്തിലെ സ്ത്രീ സമൂഹങ്ങളുടെ ഇടയിൽ ഒരു ആത്മവിശ്വാസത്തിന്റെ, ഒരു പ്രതികരണത്തിന്റെ, ഒരു പ്രതിഷേധത്തിന്റെ, ഒരു പ്രതിരോധത്തിന്റെ, ഒരു സെൽഫ് കോൺഫിഡൻസിന്റെ ഒരു വലിയ ചിഹ്നമായി നമ്മളുടെ ഇടയിൽ നിലനിൽക്കുന്ന ഒരാളാണ്. ആ ഭാവന മലയാള സിനിമയ്ക്ക് നൽകിയിട്ടുള്ള കഥാപാത്രങ്ങളെക്കാൾ കൂടുതൽ, അതിനെല്ലാം അപ്പുറമായി മലയാളികൾ മാത്രമല്ല ഇന്ന് ഇന്ത്യൻ സിനിമയിൽ തന്നെ ഇന്ന് സ്ത്രീകൾ സമൂഹത്തിൽ പ്രവർത്തിക്കുന്നതിന് അവരുടെ നിലപാടുകൾ വലിയ രീതിയിൽ കരുത്തു പകർന്നിട്ടുള്ള ഒന്നാണ്. ഞാൻ പറയുകയായിരുന്നു, ഇന്ന് ഭാവന ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കും. ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ആദ്യമായി ഭാവനയെ ഒരു കോളേജ് യൂണിയൻ മെമ്പർ എന്നുള്ള രീതിയിൽ ഒരു മാഗസിൻ പ്രകാശനത്തിന് ചതിക്കാത്ത ചന്തു എന്ന് പറയുന്ന ഒരു സിനിമയുടെ സെറ്റിൽ നിന്ന് ഭാവന ജയസൂര്യയും വിനീതും നവ്യ നായരുമെല്ലാം ഉള്ള സെറ്റിൽ ഭാവനയാണെന്ന് ഞങ്ങളുടെ മുഖ്യ അതിഥിയായി വന്നു. വന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു, ഞാൻ പ്രസംഗിക്കില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, എല്ലാവരും ഫോർമാലിറ്റിക്ക് പറയുന്നത് പോലെ ആയിരിക്കും പ്രസംഗിക്കില്ല എന്ന് പറയുന്നത്. വന്ന് പുസ്തകമെല്ലാം മാഗസിൻ കോളേജ് യൂണിയന്റെ തേവര കോളേജിന്റെ മാഗസിനെല്ലാം പ്രകാശനം ചെയ്തു. മാഗസിൻ പ്രകാശനം ചെയ്തതിന് ശേഷം പറഞ്ഞതുപോലെ തന്നെ ഒന്നും പ്രസംഗിച്ചില്ല. ആ ഭാവനയിൽ നിന്ന് ഇന്നത്തെ ഭാവനയിലേക്കുള്ള ട്രാൻസിഷൻ എനിക്ക് വലിയ വിശ്വാസമുണ്ട്. അതൊരു ലോങ് ജേർണി ആയിരുന്നു. ആ ഭാവനയെ ഇവിടെ എത്തിച്ചേർന്നതിൽ നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. അഭിനയ പ്രതിഭാനുപരി ജീവിതത്തിന്റെ പരിവർത്തെ ആരാധികളെ വളരെ ശക്തമായി നേരിട്ട ഒരു സ്ത്രീ ശബ്ദം എന്നതിലാണ് എനിക്ക് തോന്നുന്നു എന്നെ വിളിക്കുന്ന വനിതരായ ഞങ്ങളെല്ലാവരും അഭിമാനിക്കുകയും സന്തോഷിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യാൻ എത്ര യോഗ്യായ വ്യക്തിയും ഭാവന തന്നെയാണ്. ഒരുപാട് സന്തോഷത്തോടെ സ്നേഹത്തോടെ ഈ ഒരു പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി തിരിച്ച് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ഭാവനയെ ക്ഷണിക്കുകയാണ്. ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യപ്പെടുക. നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹങ്ങളെ ആരോഗ്യ പരിപാലന സംവിധാനവും ബന്ധിപ്പിക്കുക കാര്യങ്ങളായ നിങ്ങളെ ആദരിക്കുന്ന ഈ ഒരു പ്രോഗ്രാം ഈ തിരികെയുമ്പോൾ തീർച്ചയായിട്ടും